everyone. Happy Onam to all. Our cha cha gave us a big surprise. It's a new member of our family. Shall we show you who it is? Two new members of family. രണ്ട് മുയലും കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല. ഇവര് 5 വയസ്സായി, രണ്ടു പേർക്കും 5 വയസ്സായി. അപ്പൊ ഇവര് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവർക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഷെറി ആലീസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇവരെ. വന്നു കഴിഞ്ഞിട്ട് ഇപ്പം 1 day ആയിട്ടുള്ളൂ വന്നിട്ട്. നമ്മളോട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ടുള്ളൂ, അധികൊന്നും ആയിട്ടില്ല. അപ്പൊ ഞങ്ങള് പിടിക്കാനൊന്നും നോക്കിയില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് വിട്ടു. പക്ഷെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കയറാനായിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിയില്ലായിരുന്നു. അപ്പം ഇപ്പം ആപ്പിളും ക്യാരറ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും തക്കാളിയുടെ ലീഫ് ഒക്കെ പറിച്ച് അതൊക്കെ കൊടുത്തു. ഇവർ ഇതെല്ലാം കഴിക്കുന്നുണ്ട്. ഇൻസൈഡ് കാണിച്ചു തരാനായിട്ട് ഇവരുടെ കൂട് കാണിച്ചു തരുവാണ്. ഇതിങ്ങനെ അത് ഷെറിയുടെ റൂമാണ്. ഇത് ബെഡ്റൂം പോലെ ഇവർ ഇവിടെ വന്നാണ് കിടക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു പൊടി പോലെ ഹെയർ സ്റ്റോക്സ് പോലെ ഇങ്ങനെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അവരവിടെ മേളിൽ വന്ന് കിടന്നോളും. പിന്നെ ഇവിടെ താഴേക്ക് പോവാനായിട്ട് ഇത് ആലീസിന്റെ റൂമാണ്. അവര് ലാഡർ ഒക്കെ ഉണ്ട്. അപ്പൊ താഴേക്ക് പോവാനായിട്ട് ലാഡർ ഒക്കെ ഉണ്ട്. പിന്നെ ഇവരെ ഭക്ഷണം കഴിക്കണത് എപ്പോഴും താഴെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത്. അപ്പൊ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഞാൻ ഇവിടെ ഒരു ഇതിലെ തൂക്കിയിട്ടിട്ടുണ്ട്. ഹെയർ സ്റ്റോക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ പുല്ലുണങ്ങിയതാണ്, അതാണ് വാങ്ങിക്കാൻ കിട്ടിയത്. അപ്പൊ അത് വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് നഗറ്റ്സ്, ഗ്രാന്യൂൾസ് ഒക്കെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ ആ ഗ്രാന്യൂൾസ് നമ്മള് 10% ഞങ്ങൾ അത് കൊടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഗ്രീൻ ലീവ്സ് ആണ് കൊടുക്കാറ്. ഗ്രീൻ ലീവ്സും പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബ്രൊക്കോളി അതെല്ലാം കൊടുക്കും. അതെല്ലാം വലിയ കാര്യമാണ്. പിന്നെ വെള്ളം വെച്ചേക്കണായിട്ടുണ്ട്. ഇവിടെ വെള്ളം ഇടയ്ക്ക് വന്ന് അവർ കുടിച്ചോളും. അപ്പൊ ഇപ്പൊ ഞാൻ 1 ലിറ്ററോളം വെള്ളം ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ കുടിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പം ദാഹിക്കുമ്പോ വന്ന് കുടിച്ചോളും. ആ ബബിൾസ് ഇടുവാണോ? ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവര് മോർണിംഗ് മുതല് വൈകിട്ട് വരെ മുയലും കുഞ്ഞുങ്ങളുടെ അടുത്താണ്. ബബിൾസ് ഇടല്ലേ? ബബിൾസ് കുഞ്ഞിന്റെ അടുത്തേക്ക് ഇടല്ലേ കേട്ടോ. പിന്നെ മുയലിന്റെ കൂടെയാണ്. പിന്നെ ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം മഴയടിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മതിയായ ഇവർക്ക് ഒരു കൂടാണ് ഇത്. ഞങ്ങളിവരെ പയ്യെ പുറത്തേക്കൊന്ന് ഇറക്കിയായിരുന്നു. അപ്പൊ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് ലോണിയത്തെ പുല്ലൊക്കെ കഴിക്കുമായിരുന്നു. നല്ല കാര്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ലോണിയത്തെ പുല്ല് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു കയറാനായിട്ട് ഒരു മടിയായിരുന്നു. രണ്ടുപേർക്കും ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല. അവർക്ക് എവിടേക്കാ കയറേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് കയറി കേട്ടോ. പിന്നെ ഇത് ഇതിൻ്റെ ബാസ്ക്കറ്റാണ്. മുയലിനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. അപ്പം നമ്മൾ ട്രാവലിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പെറ്റിനെ ഇതിലിട്ടിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അത് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മൾക്ക് കൂട് വാങ്ങിച്ചപ്പം ഇതെല്ലാം വാങ്ങിച്ചു. അങ്ങനെ മുയലെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ ഇതിൻ്റെ ഉള്ളിൽ, പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. തയ്യോ റാബിറ്റ് ട്രീറ്റ് ആണെന്ന് അതെല്ലാം. അപ്പം അതെല്ലാം എന്നാണ് മക്കൾ ഇന്നലെ പോയിട്ടെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുക ചെയ്തത്. നഗറ്റ്സ് ഉണ്ട്, ഗ്രാന്യൂൾസ് ഉണ്ട്, പുല്ലുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം അവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ റാബിറ്റിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ് ആയിരുന്നു. ബബിൾസ് ഇട്ട് കൊടുക്കില്ല കേട്ടോ മുയലിന്. ഫാൻ ആണോ? മുയലിന് ചൂടെടുക്കാതിരിക്കാനായിട്ടാണോ ഫാൻ വെക്കുന്നേ? അപ്പൊ എല്ലാവർക്കും ബൈ ബൈ കൊടുത്തേ. ബൈ ബൈ ആൻഡ് ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ കൊടുക്കേ. ബൈ ബൈ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.